ർക്കും നമ്മുടെ ചാനൽക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോണത് ഒരു പ്ലാൻ ഹാങ്ങറിന്റെ നമ്മളെ നഴ്സറിന്നൊക്കെ വാങ്ങിക്കുവല്ലോ അങ്ങനത്തെ ഒരു പ്ലാൻ ഹാങ്ങർ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ പ്ലാൻ ഹാങ്ങറിൻ്റെ രണ്ട് വീഡിയോസ് ചെയ്തിട്ടിട്ടുണ്ട് എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ നഴ്സറിയിൽ നമ്മൾ വാങ്ങിക്കുന്ന പോലത്തെ പ്ലാൻ ഹാങ്ങർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഫസ്റ്റ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ അന്ന് ആ വീഡിയോ ചെയ്ത സമയത്ത് എങ്ങനെ വീഡിയോ എടുക്കും അതെങ്ങനെ അതിന് വോയിസ് കൊടുക്കും അതേപോലെ അത് ആളുകൾക്ക് കാണുന്ന രീതിയിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്യും ഒന്നും അറിയില്ലായിരുന്നു അങ്ങനെ എന്തൊക്കെയോ കുറേ ചെയ്ത് ഒരു വീഡിയോ കണ്ട് അപ്ലോഡ് ചെയ്തിട്ടു എന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ ഇപ്പൊ എനിക്ക് തോന്നുക അന്ന് ഞാൻ വിചാരിച്ച പോലെ അതിനൊരു വ്യൂസും കാര്യങ്ങളൊന്നും കിട്ടിയില്ല കാരണം എന്താ പറയുക നമ്മൾ ഫസ്റ്റത്തെ വീഡിയോ ആകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ ഇരിക്കാറില്ലല്ലേ വലിയൊരു വ്യൂസൊന്നും ഒന്നും കിട്ടുന്ന് എന്ന് വിചാ വരില്ല അപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ ഒന്നും കൂടെ ആ ഒരു വീഡിയോ ചെയ്തിട്ടാലോ എന്ന് തോന്നി പിന്നെ ഞാൻ അന്ന് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വാട്സാപ്പിൽ ഞാൻ ആയിട്ട് കുറെ ആൾക്ക് നമ്മളെല്ലാവർക്കും സെൻഡ് ചെയ്ത് കൊടുക്കുമല്ലോ ഫസ്റ്റത്തെ വീഡിയോ ആകുമ്പോൾ എല്ലാവർക്കും നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കും അപ്പം ഞാൻ കുറെ ആൾക്കാരോട് വാട്സപ്പിൽ ചോദിച്ചു കിട്ടും എങ്ങനെയുണ്ട് വീഡിയോ കണ്ടിട്ട് മനസ്സിലാവുണ്ടോ എന്ന് ചോദിച്ചു അപ്പം കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞു മനസ്സിലാവുണ്ട് കുറച്ച് ആൾക്കാർ പറഞ്ഞു പറഞ്ഞാൽ മുടച്ചിലെങ്ങനെയൊന്നും വല്ലാതെ മനസ്സിലായില്ല എന്നും പറഞ്ഞു കേട്ടോ അപ്പോൾ അന്ന് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ക്യാമറന്റെ മുമ്പിലൊന്നും വന്ന് നിന്നാണ്ടല്ല ചെയ്യണ് ഒളിഞ്ഞിരുന്ന് നമ്മളെ കൈ മാത്രം കാണിച്ചിട്ട് വീഡിയോ ചെയ്യാണ് അപ്പം അതിൻ്റെ പ്രശ്നം പിന്നെ ഫസ്റ്റത്തെ വീഡിയോ ആണെങ്കിൽ എങ്ങനെ ചെയ്യാമെന്നറിയില്ല അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങള് അങ്ങനെ കുറേ വീഡിയോസ് ഒളിഞ്ഞിരുന്ന് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എന്തായാലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞ് അതിൽ വീഡിയോസ് ഇടൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ക്യാമറൻ്റെ പിന്നിൽ ഒളിച്ചിരുന്നുകൊണ്ട് വീഡിയോ ചെയ്താലും ഇതേപോലെ നേരിട്ട് ക്യാമറന്റെ മുമ്പിൽ വന്ന് നിന്നാണ്ട് വീഡിയോ ചെയ്താലും നെഗറ്റീവ്സ് പറയുന്നവരത് പറഞ്ഞുകൊണ്ടിരിക്കും നല്ലത് പറയുന്ന പോലെ അതും പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ പിന്നെ രണ്ടും കൽപ്പിച്ച് എന്തായാലും നമ്മളെ ഫേസ് കാണിച്ചിട്ട് തന്നെ ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഒരു പ്ലാൻ ഹാങ്ങർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇതിൽ ഞാൻ എന്തായാലും കഴിയണതും നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ചെയ്ത് കാണിക്കാൻ ശ്രമിക്കാം അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം അപ്പം നമുക്ക് ഈ ഒരു പ്ലാൻ ഹാങ്ങർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന കയറുകൾ ഇതാണ് ഒന്ന് ഈ ഒരു കയറാണ് കയറാണല്ലോ അത് മഞ്ഞ കളറും അതേപോലെ ഇത് പച്ചയും രണ്ട് കളർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഒറ്റ കളർ കൊണ്ടല്ല ഇതിന് ഒരു അൻപത്തിനാല് രൂപയും ഇതിന് ഒരു പത്ത് രൂപയൊക്കെയാണ് കേട്ടോ വില വരുന്നത് ഇനി ഇതും വന്ന് രണ്ടും വന്നും ഒരു ഇരുന്നൂറ്റി എൺപത്തഞ്ച് സെന്റിമീറ്റർ നീളത്തിൽ ഉള്ള രണ്ട് ഇതുമെന്ന് രണ്ടെണ്ണം ഇതുമെന്ന് രണ്ടെണ്ണം അങ്ങനെ നാല് പീസ് കട്ട് ചെയ്തെടുക്കണം ഇരുന്നൂറ്റി എൺപത്തഞ്ച് സെന്റിമീറ്റർ നീളത്തിൽ കേട്ടോ അപ്പൊ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഞാനൊരു സ്കെയില് വെച്ചിട്ടാണ് സെന്റിമീറ്റർ അവസ്ഥ നിങ്ങളെ കയ്യിൽ എന്താണ് ഉള്ളത് വെച്ചാൽ അത് വെച്ചിട്ട് ഇരുന്നൂറ്റി എൺപത്തഞ്ച് സെന്റിമീറ്ററിൽ രണ്ടെണ്ണീച്ച വീതെ കട്ട് ചെയ്തെടുക്കുക ചെയ്തെടുക്കട്ടോ അപ്പതാ ഞാനിവിടെ രണ്ടെണ്ണത്തുമെന്നും പച്ചമ്മെന്നും മഞ്ഞുമെന്നും ഇരുന്നൂറ്റി എൺപത്തഞ്ച് സെന്റിമീറ്റർ ഓരോന്നും ഇരുന്നൂറ്റി എൺപത്തഞ്ച് സെന്റിമീറ്റർ ആട്ടോ ഇത് ഒന്ന് പച്ച രണ്ടെണ്ണം അതേപോലെ മഞ്ഞ രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്തേക്കണേ ഇത് നല്ല നീളം ഉണ്ട് കേട്ടോ നല്ല നീളുണ്ട് താഴെ വരെ അങ്ങനെ മൊത്തം നാലെണ്ണം ഇനി നമുക്ക് ഇത് എവിടെയെങ്കിലും ഒന്ന് കോർത്തിടണം അതേപോലെ അയലുമ്മയോ അല്ലെങ്കിൽ ജനൽമയോ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടുള്ള നമുക്കിത് മുടഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ ആവശ്യമുള്ള ഒരു സാധനം കൂടെ ഉണ്ട് ഇത് അതേപോലത്തെ ഒരു ഹുക്ക് നമ്മുടെ കയ്യിൽ എങ്ങനത്തെ ഹുക്കാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കുക ഇതിപ്പോ ഒരു എസ് രസ്കുളത്താണ് ചെലത് നമ്മള് നഴ്സറിനൊക്കെ വാങ്ങിക്കുമ്പോൾ റൗണ്ട് ആയിക്കാര അപ്പൊ അങ്ങനെ ആവുമ്പോ അത് ഇതിന്റെ ഉള്ളിൽ കൂടെ കോർത്ത് ഇട്ടിട്ട് വേണം ചെയ്യാൻ കേട്ടോ അപ്പൊ ഞാനിത് എങ്ങനെ ചെയ്യണത് കാണിച്ചു തരാം ആദ്യം ഈ കൊളത്തിവിടെ കൊളത്തിടാണ് കാണണണ്ടെന്ന് വിചാരിക്കണു കൊഞ്ഞ് ദിവസം മാറി നീ നമ്മള് ഈ കയറാ ഇതിൻ്റെ എല്ലാ കയറിന്റെയും കലഭാഗം ഒരേപോലെ പിടിക്കുക ഇതാ കണ്ടില്ലേ ഒപ്പം പിടിക്കുക എന്നിട്ട് നമ്മൾ ഇത് ഇതുമ്പോ കോർത്തിടാണ് ോർത്തിട്ടുട്ടോ അപ്പൊ ഇങ്ങനെ ഇട്ടു കൊടുത്തിട്ട് ഇതിന്റെ ഏറ്റവും താഴെ ഭാഗം ഒരുമിച്ച് ഒന്ന് കെട്ടി കൊടുക്കണം കേട്ടോ ഒരേ എന്താ എല്ലാതും ഒപ്പാക്കി പിടിച്ചിട്ട് ഇവിടെ ഒന്ന് കെട്ടി ഇതിന്റെ താഴെ കൊടുക്കാഴെ ഇതേപോലെ എല്ലാം കൂട്ടി പിടിച്ചിട്ട് ഇവിടെ ഒരു കെട്ടി കൊടുക്കണം കേട്ടോ ഇങ്ങനെ ചെയ്യണെന്തിനാന്ന് വെച്ചാൽ ഇത് ഒരേ അളവിലായി നിക്കാനാണ് അളവ് മാറി പോവാതെക്കാനാട്ടോ ഇത് നമ്മൾ കഴിച്ചും അതാ താഴെ ഇതേപോലെ ഒരു കെട്ടിട്ട് കൊടുത്തിരിക്കണേ ഇനി നമുക്ക് ഈ കെട്ട് ഇവിടുന്ന് ലാസ്റ്റായിട്ടോ നമ്മള് ഊര ഇനി നമുക്ക് ഇത് ഇവിടെ എടുക്കാം എന്നിട്ട് എന്നിട്ട് ഈ ഒരു കൊക്ക ഇപ്പൊ നമ്മള് കെട്ടിട്ട് ആ ഒരു ഭാഗത്തേക്ക് മാറ്റി കൊടുക്കല്ലേ ഇവിടെ വെച്ചു എന്നിട്ട് ഈ കൊക്ക ഈ കെട്ടിയ ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ ഇത് ഇവിടെ കൊളത്തി കൊടുക്കുക എന്നിട്ട് ഈയൊരു ഈ കൊക്ക ഇവിടെ കൊളത്തി വെച്ചിട്ട് എന്നിട്ട് ഇതാ ഈ ഒരു ഭാഗത്ത് നമ്മള് ഒരു കെട്ടിട്ട് കൊടുക്കണം അതെങ്ങനെയാ കാണിച്ചു തരാം അതിന്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗാ കേട്ടോ അത് ഇവിടെ നമ്മൾ ഇനി ഒരു കെട്ടിട്ട് കൊടുക്കാണ് ഇവിടെ നമ്മള് ഹുക്ക് ഇട്ട് കൊടുക്കുക അതാ ഇവിടെ നമ്മള് മനസ്സിലാവണെന്ന് വിചാരിക്കുന്നു കേട്ടോ നമ്മൾ നമ്മളിവിടെ ഇങ്ങനൊരു കെട്ട് ഇട്ടുകൊടുത്തു കേട്ടോ കണ്ടില്ലേ ഇനി നമുക്ക് ഇപ്പം നമ്മളവിടെ കോർത്തിട്ട ഒരു ഹുക്ക് ഉണ്ടല്ലോ വേണ്ടില്ലേണ്ടെന്ന് വിചാരിക്കുന്നു ഇതാ ഇങ്ങനെ ട്ടോ ഇനി നമുക്ക് ആ ഹുക്ക് ഊരിയിട്ട് ഇവിടെ കോർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ അവിടെ ഇട്ട ഹുക്ക് ആ അയലും വെള്ള ഹുക്ക് ഊരിയിട്ട് ഇവിടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ കെട്ട് കഴിക്കുകയും ചെയ്യുക കേട്ടോ ഇപ്പം നമ്മളീ ഹുക്ക് ഊരുകയാണ് എന്നിട്ട് ഇത് ഇവിടെ നോരി എന്നിട്ട് നമ്മള് നമ്മളെ കെട്ടി ഭാഗം ഉണ്ടല്ലോ ഇവിടെ ഇട്ട് കൊടുത്തു കേട്ടോ നമുക്കിത് ഇവിടെ പുറത്തിടാം എന്നിട്ട് നമ്മൾ ഈ താഴെ ഇട്ട ഈ ഒരു കെട്ട് ഉണ്ടല്ലോ ഇത് നമ്മൾ നമ്മളഴിച്ചാണ് ട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ താഴെ ഭാഗം ഒരേ വലിപ്പത്തിലായിട്ട് കിട്ടും അല്ലെങ്കിൽ പലതും ചെറുതും വലുതൊക്കെ ആവും ഇപ്പൊ അത് ഒരേ വലുപ്പത്തിലായിട്ടാണ് കിട്ടിയിക്കുന്നത് ട്ടോ ഇനി ഓരോന്നും എടുത്തിട്ട് ഒരു പച്ച അതേപോലെ ഒരു മഞ്ഞ അങ്ങനെ ഒരു നാല് പേർ ആക്കിയിട്ട് തിരിക്കട്ടോ ഒന്ന് പച്ചയും ഒന്ന് മഞ്ഞയും അങ്ങനെ ആക്കിയിട്ട് എടുക്കുക അങ്ങനെ എടുത്താണ്ട് മുടയാൻ ശ്രദ്ധിക്കുക പിന്നൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത് നമ്മൾ ഇരുന്നൂറ്റി എൺപത്തഞ്ച് സെൻറ്റിമീറ്ററിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തതെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ അപ്പോൾ ആദ്യമായിട്ട് ചെയ്യണവിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ കറക്റ്റ് ഇരുന്നൂറ്റി എൺപത്തഞ്ച് സെൻറ്റിമീറ്റർ എടുക്കാതെ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചോ അല്ലെങ്കിൽ മുന്നൂറ് ഒക്കെ എടുത്തിട്ട് തന്നെ ചെയ്ത് നോക്കുക കാരണം ചില കെയറുകൾ നമ്മൾ മുടഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു പ്രതീക്ഷിച്ചത്ര ആ ഒരു അളവിൽ ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല ലാസ്റ്റ് നമ്മൾ കെട്ടിടുന്ന സമയത്ത് ചിലപ്പോൾ കയറ് തികഞ്ഞു എന്ന് വരില്ല അപ്പോൾ എപ്പോഴും ഒരു പത്ത് സെൻറ്റിമീറ്ററോ അഞ്ച് സെൻറ്റിമീറ്ററൊക്കെ കൂടുതൽ നല്ല കേട്ടോ അപ്പോൾ കറക്റ്റ് ഇരുന്നൂറ്റി എൺപത്തഞ്ച് സെൻറ്റിമീറ്ററിനൊക്കെ കുറച്ച് കൂട്ടി എടുത്തിട്ട് ചെയ്ത് നോക്കട്ടോ ഫസ്റ്റ് ഒക്കെ ചെയ്യണമോ അപ്പോൾ നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു അളവ് കിട്ടും ഇനി നമുക്ക് മുടഞ്ഞു തുടങ്ങാം മുടച്ചിൽ തുടങ്ങുന്ന സമയത്ത് ഇതേപോലെ ഏതെങ്കിലും ഒന്നെടുക്കട്ടോ ഒന്നില്ലെങ്കിൽ പച്ചക്കളർ എടുക്കുക അല്ലെങ്കിൽ മഞ്ഞക്കളർ എടുക്കുക എന്നിട്ട് ഇതേപോലെ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്നിങ്ങനെ തിരിച്ച് പിടിക്കുക എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ താഴെയുള്ള പച്ചക്കർ മുഗൾക്ക് വലിച്ചെടുക്കുക കേട്ടോ അതേപോലെ ഇങ്ങനെ മുഗൾക്ക് വലിച്ചെടുക്കുക എന്നിട്ട് മുഗൾ ഭാഗത്തുള്ള ആ ഒരു മഞ്ഞക്കയറ് ഒന്ന് മേലേക്ക് വലിച്ചു കൊടുക്കുകട്ടോ അപ്പോൾ അവിടെ ഒരു കെട്ടായി നിൽക്കും എന്നിട്ട് പിന്നെ ആ മഞ്ഞക്കയറ് താഴെയുള്ള പച്ചക്കറിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് വീണ്ടും ആ ഒരു മുഗൾക്ക് ഇങ്ങനെ വലിച്ചു കൊടുക്കുക ഇതിങ്ങനെ താഴത്തേക്ക് താഴത്തേക്ക് ചെയ്ത് വരിക കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ച് തരുന്നുണ്ട് എന്നെ കൊണ്ട് കഴിയണ പോലെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ വീഡിയോ എടുക്കണത് ഇൻ്റെ മകനാണ് അതുകൊണ്ട് തന്നെ ഓൻ അങ്ങനെ വല്ലാതെ വീഡിയോ എടുക്കാനൊന്നും അറിയില്ല പിന്നെ നമ്മൾ കഴിയണതും ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് മനസ്സിലാവണുണ്ടെന്ന് വിചാരിക്കണു ഓനെ വീഡിയോ ഒക്കെ എടുത്ത് നല്ലോണം ഇളക്കിയിക്കണ് അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഇതിൽ മുടച്ചിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ വീഡിയോ കണ്ട് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക മനസ്സിലാവുകട്ടോ പിന്നെ ഇതല്ലാതെ നമ്മൾ സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാൻ ഹാങ്ങറിൻ്റെ വീഡിയോയും കൂടി നമ്മൾ ചെയ്ത് എടുക്കണം കേട്ടോ അതിൽ പിന്നെ മുടച്ചിലൊന്നും വരുന്നില്ല അത് വളരെ സുഖമാണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക അതാവുമ്പോൾ ഇത്രക്ക് നമുക്ക് കയറിൻ്റെ ആവശ്യം വരില്ല ഇങ്ങനെ മുടഞ്ഞിരിക്കേണ്ട ആവശ്യം വരില്ല പക്ഷെ നമുക്ക് മുടഞ്ഞത് കാണുമ്പോൾ വേറൊരു ഭംഗിയാണ് പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതാണല്ലോ അപ്പോൾ താല്പര്യമുള്ളതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇങ്ങനത്തെ മുടച്ചിലൊക്കെ അപ്പോൾ അതാ ഞാൻ ഒരു പ്രാവശ്യം കൂടെ കാണിച്ചു തരാം അതേപോലെ ഒരു മഞ്ഞയും ഒരു പച്ചയും എടുക്കുക കേട്ടോ എന്നിട്ട് അതിലേതെങ്കിലും ഒരു കളർ ഏത് കളറാണോ ഏത് ഭാഗത്തേക്കാണോ നമുക്ക് പാടുന്ന വെച്ചാൽ ആ ഭാഗത്തേക്ക് ഇതേപോലെ ഏതെങ്കിലും ഒരു കളർ എടുക്കുക അപ്പോൾ ഞാൻ മഞ്ഞയാണ് എടുത്ത് കണ എന്നിട്ട് അതേപോലെ ഒന്നിങ്ങനെ തിരിച്ച് പിടിക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ള കൂടെ ആ ഒരു പച്ച ഉണ്ടല്ലോ അത് പുറത്തേക്കൊന്ന് വലിക്കുക അതിൻ്റെ ഒപ്പം തന്നെ മുഗൾക്കുള്ള ആ മഞ്ഞക്കയറ് മേലേക്കും വലിച്ചു കൊടുക്കുക അപ്പം അതവിടെ ഒരു ഒരു കെട്ട് പോലെ വരും എന്നിട്ട് പിന്നെ ആ മഞ്ഞ ഈ പച്ചൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടെടുക്കുക കേട്ടോ കണ്ടല്ലേ ഇതേപോലെ ഇങ്ങനെ ഇട്ടെടുക്കുക അപ്പം അപ്പോൾ പച്ചക്കർ മുഗൾക്ക് വലിച്ചുക അപ്പോൾ ഇതിങ്ങനെ തുടർച്ചയായിട്ട് താഴത്തേക്ക് താഴത്തേക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ട് വരുമ്പോൾ നല്ല ഭംഗിയുള്ള നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു ടൈപ്പ് മുടഞ്ഞ ഇതായി കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ തന്നെയാണ് ഇങ്ങനത്തെ ഒക്കെ പഠിക്കുക എനിക്കും ആദ്യം അങ്ങനെ മുടച്ചിലറിയില്ലായിരുന്നു ഞാൻ നഴ്സറിയിൽ നിന്ന് ഒരു രണ്ട് കയറ് വാങ്ങിക്കൊണ്ടുവന്നിട്ട് ആ മുടഞ്ഞതിങ്ങനെ അയ്മത്തന്നെ നോക്കി ശ്രദ്ധിച്ച് ഇതെങ്ങനെയാണെന്ന് അത് പഠിച്ചെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അതിങ്ങനെ നോക്കി 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 ഒരു ഒരുപാട് പ്രാവശ്യം നോക്കി കഴിഞ്ഞിട്ടാണ് എനിക്കത് മനസ്സിലായതെട്ടോ അപ്പം താ നമ്മളത് നാലെണ്ണം മുടഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെയൊക്കെ താഴെ ഭാഗത്ത് ഇതാ ഇവിടെ ഈ ലാസ്റ്റ് മുടച്ചിൽ നിർത്തിയ ഈ ഭാഗം ഉണ്ടല്ലോ ഇവിടെ ഈ ഒരു മുടച്ചിൽ നമ്മൾ അയിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ഒന്ന് മുറുക്കി കെട്ടി കൊടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ഞാനിതിൻ്റെ അളവും കൂടെ ഒന്ന് പറഞ്ഞുതരാം ഇതൊരു മുപ്പത് സെൻറ്റിമീറ്റർ നീളത്തിലാണിത് മുടഞ്ഞ് ഇട്ടിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഓരോന്നും മുപ്പത് സെൻറ്റിമീറ്റർ നീളത്തിൽ മുടഞ്ഞെടുത്തതിന് ശേഷം ഇവിടെ അങ്ങനെ നല്ലോണം ടൈറ്റാക്കി കെട്ടി കൊടുക്കുക ഒരു മുടഞ്ഞ ഭാഗം അവിടുന്ന് അയിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടി നാലെണ്ണം ഇതേപോലെ ടൈറ്റ് ാക്കി കെട്ടി കൊടുക്കണം ട്ടോ അപ്പൊ അങ്ങനെ ഞാൻ നാലെണ്ണം ടൈറ്റ് ആക്കി കെട്ടിക്കണ് ഇനി നമ്മള് ആ ഒരു മുടച്ചിൽ അവസാനിച്ച ആ ഒരു ഭാഗമുണ്ടല്ലോ അവിടെ വെച്ചിട്ട് ദാ രണ്ടെണ്ണം എടുക്ക രണ്ട് ഇത് ഇതേപോലെ എടുത്തിട്ട് നമ്മളെ സ്കെയില് വെച്ചിട്ട് തന്നെ കേട്ടോ ഫുള്ള് ഞാൻ അളന്നിട്ടുള്ളത് എന്റെ കയ്യിൽ സ്കെയിലുള്ള അളക്കാനാണ് അപ്പൊ ദാ പത്ത് സെന്റിമീറ്റർ ആണ് ഇപ്പൊ എടുത്തത് കേട്ടോ എന്നിട്ട് ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക രണ്ടിൽ നിന്നും ഓരോന്നാണ് എടുത്ത് എടുത്തു ട്ടോ അപ്പോൾ ഇനി തൊട്ടടുത്തുള്ള എടുക്കുക എന്നിട്ട് ഒന്ന് ഒന്നെടുക്കുക ഇപ്പം നമ്മൾ ആ ഒരു ഒന്ന് ഒന്നെടുക്കുക എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ ഒരു പച്ചയും ഒരു മഞ്ഞയും അങ്ങനെ എടുക്കുക പിന്നെ ഈ ഒരു പാറ്റേൺ നമ്മൾ എങ്ങനെയാണ് എടുത്താണ്ട് കെട്ടണതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണെന്ന് അതാ അതാകാണ്ടല്ലേ അടുത്തടുത്തുള്ള ഓരോന്ന് എടുത്തിട്ട് രണ്ടിൽ നിന്നും ഓരോന്ന് എടുത്താണ്ടാണ് നമ്മൾ ഇങ്ങനെ കെട്ടി കെട്ടിക്കൊടുക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഈ ഒരു പാറ്റേൺ ഇങ്ങനെ ഫുള്ളായിട്ട് കെട്ടിയാണ്ട് കംപ്ലീറ്റ് ആക്കുക ഇനി ഏറ്റവും ലാസ്റ്റത്തെ ആ ഒരു മഞ്ഞക്കയറും പച്ചക്കറും കൂടെ ഇവിടെയും കൂടെയാണ് കെട്ടിക്കൊടുത്താൽ ഒരു ഭാഗം കഴിഞ്ഞിട്ടോ വേണ്ടല്ലേ ഇനി ഇത് എവിടെയും കൂടെ കെട്ടിക്കൊടുത്തു അപ്പം അങ്ങനെ ഈ സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു പത്ത് സെൻറ്റിമീറ്റർ താഴത്ത് കളർന്നെടുക്കുക അപ്പം അതായത് ഇങ്ങനെ കയട്ട് വരിക ഇവിടെയാണ് നമ്മൾ ചട്ടി വെച്ചുകൊടുക്കുന്ന സ്ഥലം ഇനി ഇപ്പോൾ നമ്മൾ കെട്ടിട്ടല്ലേ ഇതാ ഇവിടുന്ന് തുടങ്ങിയിട്ട് താഴത്തേക്ക് ഒരു പത്ത് സെന്റിമീറ്റർ അളക്കുക എന്നിട്ട് ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക കെട്ടിടുമ്പോൾ നല്ലോണം ടൈറ്റ് ആക്കി കൊടുക്കുക ഇവിടെ നമ്മൾ ചട്ടി ഏത് ചട്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ ആ ചട്ടി ഇവിടെ എങ്ങനെ ആയിട്ടാണ് വരിക അപ്പം കെട്ട് നല്ലോണം ടൈറ്റ് ആക്കി കൊടുക്കുക എന്നിട്ട് ലാസ്റ്റ് നമുക്ക് കുറച്ചധികം ഭാഗമൊക്കെ വരണെന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കളയാം കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ പ്ലാൻ ഹാങ്ങർ റെഡി ആയിക്കണ ഏകദേശം നമ്മൾ വാങ്ങണ ഒരുവിധം ചട്ടികൾക്കൊക്കെ ഈ അളവിൽ എടുത്താൽ മതി കേട്ടോ താഴത്തേക്ക് പത്ത് സെൻറ്റിമീറ്ററും മുകൾക്ക് മുപ്പത് സെൻറ്റിമീറ്ററും വെച്ചിട്ട് താഴെയുള്ള രണ്ടളവ് പത്ത് സെൻറ്റിമീറ്റർ വീതം മുഗൾത്തെ ഈ ഒരു മുടഞ്ഞ ഭാഗം മുപ്പത് സെൻറ്റിമീറ്ററും അങ്ങനെ ആകുമ്പോൾ ഏകദേശം നമ്മൾ ഈ ഒരു ഹാങ് ചെയ്തിടുന്ന ചട്ടികൾക്കൊക്കെ ഈ ഒരളവ് കറക്റ്റ് ആക്കാറ് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്നതൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഈ അളവ് വയ്ക്കാനും അപ്പോൾ അതാണ് നമ്മളെ പ്ലാൻ ഹാങ്ങർ റെഡി ആയിക്കണേ എത്രയുള്ളൂ പണി വളരെ സിമ്പിളാണ് നമുക്ക് നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ തന്നെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ചധികം ഉറപ്പും ബലവും കിട്ടും കേട്ടോ കാരണം മുടച്ചിലൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടെ ഒരു ബലം കിട്ടും പിന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റണം ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ട്ക്കണം അപ്പോൾ താഴെ അതിൻ്റെ ലിങ്ക് ഉണ്ട് അത് ആവശ്യമുള്ളവർ അതൊന്ന് പോയിട്ട് കണ്ട് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഗാർഡനിങ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് എഴുതി അറിയിക്കുക അപ്പോൾ ഇൻഷല്ല വീണ്ടും നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരേണ്ടത് അതുവരേക്കും എല്ലാവർക്കും